Welcome to Garam Masala, the magic spices of cooking. കണ്ണി മാങ്ങ അച്ചാർ. ഇന്ന് നമുക്ക് നാടൻ കണ്ണി മാങ്ങ അച്ചാർ തയ്യാറാക്കിയെടുക്കാം. ഇതിനുവേണ്ടി ഞാൻ അര കിലോ ഉപ്പ് മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഉപ്പുമാങ്ങയാണ് ഇത്. സ്റ്റോർ ബോട്ടിൽ ഉപ്പുമാങ്ങയും ഉപയോഗിക്കാം. അടുത്തതായി നമുക്ക് അര ടീസ്പൂൺ ഉലുവ വറുത്തെടുക്കണം. നമ്മുടെ ഉലുവ തയ്യാറായിട്ടുണ്ട്. ഇതിനെ നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് ഒരു ടീസ്പൂൺ കടുകാണ് വറുത്തെടുക്കേണ്ടത്. വറുത്തതിന് ശേഷം ഇതിനെ തണുപ്പിച്ചെടുക്കണം. ഇനി നമുക്കിതിനെ പൊടിച്ചെടുക്കാം. സെയിം പാനിലോട്ട് തന്നെ നമുക്ക് 4 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിനെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കണം. ഈ മുളക് പൊടി കരിഞ്ഞു പോകരുത്. ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ കായം ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ചു വെച്ചിട്ടുള്ള ഉലുവയും കടുകും ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ നന്നായിന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് ഉപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഉപ്പ് മാങ്ങയിൽ നിന്നും എടുത്തു വെച്ചിട്ടുള്ള വെള്ളമാണിത്. അരിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. ഏകദേശം 2 കപ്പോളം വെള്ളമുണ്ട് ഇതിൽ. നമുക്കിതിനെ സ്പൈസസുമായി നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനെ നമുക്ക് തിളപ്പിച്ചെടുക്കണം. വെള്ളം ഉപ്പ് മാങ്ങയിൽ നിന്നും എടുത്തതായത് കൊണ്ട് തന്നെ ഇത് നല്ല ഉപ്പുണ്ടായിരിക്കും. മാങ്ങയിലും ഉപ്പുണ്ട്. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി തിളച്ചതിന് ശേഷം നമുക്കിതിനെ തണുപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കണ്ണി മാങ്ങയ്ക്ക് വേണ്ട സൊല്യൂഷൻ തയ്യാറായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഉപ്പ് മാങ്ങ ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇതിനെ വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ മാങ്ങയെ നമുക്കൊരു ഭരണിയിലോട്ട് മാറ്റാം. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചൂടാക്കിയെടുക്കണം. നമ്മുടെ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. തണുത്തതിന് ശേഷം നമുക്കിതിനെ ഭരണിയുടെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അച്ചാറിൽ പൂപ്പൽ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിനെ നമുക്കിനി അടച്ചു വെക്കാം. ഇനി നമുക്കിതിനെ തുണി ഉപയോഗിച്ച് കെട്ടിവെക്കാം. ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഭരണിയെ നമുക്ക് 1 മാസത്തിന് ശേഷം മാത്രമേ തുറന്നു നോക്കാവൂ. 1 മാസത്തിന് ശേഷം നമുക്ക് ഭരണിയെ തുറന്നു നോക്കാം. ഇപ്പോൾ നമ്മുടെ കണ്ണി മാങ്ങ അച്ചാർ തയ്യാറായിട്ടുണ്ട്. നമ്മുടെ ഗ്രേവി നല്ല തിക്കായി വന്നിട്ടുണ്ട്. സ്പൈസസ് എല്ലാം മാങ്ങയിലോട്ട് നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ സെർവ് ചെയ്യാം. ഇതിനെ നമുക്ക് റൈസിന്റെ കൂടെയോ കഞ്ഞിയുടെ കൂടെയോ എല്ലാം സെർവ് ചെയ്യാം. താങ്ക് യു.